അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് റെഫർ ചെയ്തു. ഈ ചാടാൻ പറഞ്ഞാൽ പറക്കുന്ന എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞാണെങ്കിൽ ഇതിന്റെയൊക്കെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്താ അതിന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അത് ഭയങ്കര മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണത്. ഈ ടീമില് നിങ്ങളിൽ ആരെങ്കിലും ഈ സൈബർ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുണ്ടോ? എന്നെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിച്ചിട്ടുണ്ട്. പ്രൊജക്ട് ആയിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ സമയം ഞാൻ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് ഇപ്പം ഞാനേലും ഈ പറയുന്ന സ്വിച്ച് ഓൺ കർമ്മം നടത്തി മംഗളത്തിലും അതിലൊക്കെ എൻ്റെ പേര് വന്നു. ഇവിടെ കേരളം ത്രൂ ഔട്ട് പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. അപ്പം ഇങ്ങനെ സൈബർ സെല്ലിൽ പുള്ളിയുടെ ഷെജുക്കയുടെ ഒരു കൂട്ടുകാരന് പറ്റിയൊരു അബദ്ധം ഇങ്ങനെ പറയുന്നു. ഇത് ഭയങ്കര രസമുള്ളൊരു മേഖലയാണ്. ഇതാരും എപ്പോൾ ഇത് സിനിമയാക്കാം അങ്ങനെ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജമേഷ് ഷോ. ഓപ്പറേഷൻ ജാവ ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ ത്രില്ലർ സിനിമയാണ്. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലാണ് ലക്ഷണമെത്ത മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്ന പോലെ ഒരു ക്രൈം ത്രില്ലർ സിനിമ എന്ന അർത്ഥത്തിൽ ഒരു ലക്ഷണമെത്ത ക്രൈം ത്രില്ലർ സിനിമയാണ് ഓപ്പറേഷൻ ജാവ എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഈ ജമേഷ് ഷോയിൽ ഇന്ന് നമുക്ക് അതിഥികളായിട്ട് വരുന്നത് ഓപ്പറേഷൻ ജാവയുടെ ഡയറക്ടർ തരുൺ മൂർത്തിയും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഫായ് സിദ്ദിഖും ആ സിനിമയിൽ തന്നെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ള ധന്യ അനന്യയുമാണ് ഇന്ന് നമ്മളുടെ അതിഥികളായിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത്. നമുക്ക് അവരുടെ കുറച്ച് ചിത്രങ്ങളെടുക്കാം, അതിൻ്റെ കൂടെ ഈ സിനിമയുടെ വിശേഷങ്ങൾ അവരോട് ചോദിച്ചറിയാം. ജമേഷ് ഷോ ആദ്യമായി കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഷോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക് പേജിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പുതിയ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ വാളിൽ വരും. ഓപ്പറേഷൻ ജാവയുടെ പ്രവർത്തകർ നമ്മുടെ ഫ്ലോറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ചിത്രങ്ങളും വിശേഷങ്ങളും നോക്കാം. കേരള പോലീസ് തന്നെ സുമ്മാവാ. ഹായ് ഹായ് തരുൺ. ഓപ്പറേഷൻ ജാവ എനിക്ക് തോന്നുന്നു ആക്ഷൻ ഹീറോ ബിജു, ഫോറൻസിക്, ആറാം അഞ്ചാം പാതിര, അങ്ങനെ ഒരുപാട് പോലീസ് സിനിമകൾ അല്ലെങ്കിൽ കുറ്റാന്വേഷണ സ്റ്റോറികൾ വന്ന് അടുപ്പിച്ചു വന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇനിയിപ്പോൾ പെട്ടെന്നൊരു കുറ്റാന്വേഷണ സ്റ്റോറിക്കൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ ഇടിച്ചു പൊളിച്ച് മറ്റൊരു ഒരു ത്രില്ലർ പോലീസ് എസ്പെഷ്യലി പോലീസ് സ്റ്റോറി പോലീസിനുള്ളിലെ പോലീസിനെയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്. അത് ശരിക്കും ഭയങ്കരമായിട്ട് ഓഡിയൻസ് ശ്രദ്ധിക്കുകയും നല്ല സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി ഇപ്പോൾ ഇപ്പോൾ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്? അല്ല, നമുക്ക് മുന്നേ ആളുകൾ കുറേ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് സിനിമ ചെയ്ത് ഇപ്പം ആക്ഷൻ ഹീറോ ബിജു അല്ലെങ്കിൽ തൊണ്ടി മുതൽ ഡിസ്ട്രാക്ഷൻ പോലത്തെ സിനിമകൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളും ഇതിങ്ങനെ ചെയ്യാൻ ഒന്ന് പേടിച്ചേനെ. അതാണ് പാത്ത് ബ്രേക്കിംഗ്. അവര് ബ്രേക്ക് ചെയ്ത് തന്നെ ഞങ്ങളുടെ വേർഷനിലോട്ട് ഞങ്ങൾ ഒന്നും കൂടി ബ്രേക്ക് ചെയ്യാൻ നോക്കി. ഇംപ്രൊവൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്തു. ആക്ച്വലി ട്രാഫിക് മുതലാണ് ആ ധൈര്യം മലയാള സിനിമയ്ക്ക് വന്നത്. ട്രാഫിക് വന്നു, ചാപ്പാക്കുരിശ് വന്നു, സാൾട്ട് ആൻഡ് പെപ്പർ വന്നു, അല്ലെ, അങ്ങനെ പ്രേമം വന്നു, നേരം വന്നു, അങ്ങനെ അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്താൽ ചെയ്യണമെന്ന് തോന്നി. അവര് തൊടാത്ത പോലീസിന്റെ മറ്റൊരു ഏരിയ റിവീൽ ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ സൈബർ സെൽ എന്ന് പറയുന്ന. അപ്പം സൈബർ സെൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ ത്രില്ലുണ്ട്, പറയുന്ന പേടിപ്പിക്കുന്നത്, സങ്കടകരമായ കഥകളുണ്ട്, മണ്ടത്തരങ്ങളുണ്ട്. അപ്പം ഇത്രയും വേരിയേഷൻസ് ഉള്ള ഒരു പോലീസ് വിങ്ങിലൊരു മേഖല വേറെ ഇല്ല. അപ്പം നമുക്ക് വെറുതെ ചെന്നിരുന്നാൽ തന്നെ കിട്ടുന്ന കഥകൾക്ക് ശരിക്കും പേടിച്ചു പോണ കഥകളുണ്ട്. ശരിക്കും അയ്യോ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പം അതേപോലെ തന്നെ അയ്യോ പാവം എന്താ ചെയ്യുക, അതുകൊണ്ട് ഇതെന്ത് മണ്ടൻ എന്ന് തോന്നുന്നു. അപ്പം ഇത്രയും നമ്മൾ അതാണ്, അപ്പം നമ്മൾ എടുത്ത മേഖല അതായത് കൊണ്ട് അല്ലെങ്കിൽ എടുത്ത സൈബർ സെല്ലാണ് നമ്മളുടെ റെഫറൻസ് ആയതുകൊണ്ട് നമ്മളത് ഒരുപാട് റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി ആ സ്ക്രിപ്റ്റിൻ്റെ അകത്തേക്ക്. അതാണ് അവിടെ സംഭവിച്ചത്. ഏത് സമയത്താണ് ഈ സിനിമയുടെ ഒരു തോട്ട് മനസ്സിലുണ്ടാകുന്നത്? ഒരു 2012-13 കാലഘട്ടത്തിലൊക്കെ ഞാനിങ്ങനെ സിനിമ മോഹവുമായിട്ട് പല ആൾക്കാരുടെയൊക്കെ എഴുതാനൊക്കെ ആയിട്ട്, ഡയറക്ഷൻ അല്ല എഴുതാനായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ 2015 ഷൈജുക്കയുടെ അടുക്കയിൽ, ഒരു ഷൈജുക്കാരുടെ അടുക്കയിൽ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഷൈജുക്ക വേണ്ടി ഒരു സബ്ജക്ട് എന്നോട് എഴുതാൻ പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുമ്പോൾ അവിടെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ആലോചനകൾ, ഉണ്ടയുടെ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സൈബർ സെല്ലിൽ പുള്ളിയുടെ ഷൈജുക്കയുടെ ഒരു കൂട്ടുകാരന് പറ്റിയൊരു
അബദ്ധം ഇങ്ങനെ പറയുന്നത്, ഇത് ഭയങ്കര രസമുള്ള ഒരു മേഖലയാണ്, ഇതാരും എപ്പോൾ ഇത് സിനിമയാക്കാം, നിനക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. രസമുള്ള കാര്യമാണ്, അന്ന് അന്നാണ് ഈ പറഞ്ഞ പ്രേമം സെൻസർ കോപ്പി ലീക്കിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എഴുതാം ഉഗ്രൻ സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പം പിന്നെ ആക്ഷൻ ഹീറോ ബിജു വന്നു, പിന്നെ 23 ദൃക്സാക്ഷി വന്നു, പിന്നെ ഇപ്പം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവൂല, അതൊന്നും അല്ലാണ്ട് എന്തെങ്കിലും പുതിയത് എഴുതണം. പിന്നെ ഷൈജുവൊക്കെ വിലയപേക്ഷിക്കുന്ന രീതിയിൽ മഹേഷിന് പ്രതികാരം ചെയ്യുന്ന ഇമേജ് ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മളുടെയൊക്കെ ഭയങ്കര ഇൻസ്പയർ, ആ രീതിയിലോട്ട് ഷൈജുക്കയുടെ കരിയർ മാറി. അപ്പം പിന്നെ നമ്മള് അതേ പുള്ളി മുകളിലോട്ട് കയറുന്ന അതേപോലെ നമ്മൾ താഴത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ പിന്നെ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോഴത്തേക്കും ഷൈജുക്ക അന്ന് പറഞ്ഞതാണ് അപ്പൊ അത് അടിക്കും, അവരുടെ പിന്നെ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ആളുകളെ ഇൻട്രസ്റ്റിക്കാവുന്ന രീതിയിൽ ഈ സിനിമ ബിൽഡ് ചെയ്യാം എന്ന് അങ്ങനെ 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 ചെയ്ത് വർക്ക് ചെയ്ത് എടുത്താണ്. ഏത് സമയത്താണ് നിങ്ങൾ ഈ സ്റ്റോറി ആയിട്ട് ഇൻവോൾവ് ആവുന്നത്? ഞാൻ ആക്ച്വലി ആർപ്പറിന്റെ വെള്ളപ്പാടിന്റെ ഫസ്റ്റ് പടം, അപ്പോ അതിന്റെ ഷൂട്ടിന്റെ ബ്രേക്കിന് സമയത്താണ് എന്നിട്ട് വന്ന് കഥ പറയുന്നത്. കഥയിൽ തന്നെ ആക്ച്വലി നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യുന്ന രീതി തന്നെയാണ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഏകദേശം നമ്മള് ഇന്നായി അതിനകത്തോട്ട് കയറി. ഇപ്പം പുള്ളിയെ പോലെ ഒരു ന്യൂ കമർ, എസ്പെഷ്യലി ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആനപ്പറമ്പ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു പുതിയ ആള് മതി ക്യാമറ എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പുതിയതാണ്. അപ്പം എനിക്ക് നമ്മള് വേറെ ഫിലിം സ്കൂളിൽ നിന്നൊന്നും വന്ന് പഠിച്ചു, അപ്പൊ എനിക്ക് എന്റേതായ കുറച്ച് ടേംസും എന്റേതായ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് സിനിമയ്ക്ക് ഉള്ളത്. ഞാൻ 5.5 ഇങ്ങനെ ഇത് പോണം, എനിക്ക് അങ്ങനെ ഇപ്പം ലെൻസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അത് ചില ആൾക്ക് ഭയങ്കര തമാശയായിരിക്കും, അപ്പൊ അത് തമാശയല്ല, അത് എന്റെ മനസ്സാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ പ്രായവും ഒപ്പം പുതിയതായിട്ട് സ്പാർക്ക് മനസ്സിലാവുന്ന ഒരാൾ വേണം. അതുകൊണ്ടാണ് പുതിയൊരാളിലോട്ട് പോകാനുള്ള, അപ്പം ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാരെ പോകാനുള്ള എല്ലാ ചോയ്സും പ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പല ആൾക്കാരെയും സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ക്യാമറ വേണം, അങ്ങനെ ഓടാൻ പറഞ്ഞാൽ ഓടണം, ചാടണം അറിയാക്കി, ഞാനിപ്പോ ഓടിയില്ല പ്രോ, എനിക്കും പറ്റിയില്ലെന്ന് പറഞ്ഞ ക്യാമറമാനെ പറ്റില്ല നമുക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരുപാട് പേര് റെഫർ ചെയ്തു, ഈ ചാടാൻ പറഞ്ഞാൽ പറക്കുന്ന എടുത്തിട്ടുണ്ട് പറഞ്ഞാണ് അവിടെ ഇങ്ങനെ ഞാൻ ആണെങ്കിൽ ക്രെയിന്റെ മുകളിൽ ഇരിക്കണം, അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ച് കഥ പറഞ്ഞ ഫായിക്ക് അതിന്റെ അത് പരിപാടി മനസ്സിലായി. കാരണം ഇത് ഞാൻ ഒരുപാട് ക്യാമറമാൻമാരുടെ ഇത് ഫായിനെ കണ്ടെത്തുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ അടുക്കൽ പോയി സംസാരിച്ചു. അപ്പം അവരൊക്കെ ഇതിന്റെ ഇത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഭയങ്കര കൺഫ്യൂസ് ആണ്. കാരണം ഒന്നാമത്തെ സൈബർ സെൽ എന്ന് പറഞ്ഞ നമുക്കൊരു ക്രൈം കാണിക്കാനില്ലല്ലോ, പലപ്പോഴും അത് ഡിജിറ്റലി ഉള്ള ക്രൈം ആണല്ലോ. അപ്പൊ ഇത് കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിയുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുത്തു, ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയത് ഫായിക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമ തോന്നിയില്ല, അത് ഒരു ക്യാമറമാനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എഡിറ്റർ. നിങ്ങളുടെ എഡിറ്റർ കൂടി വരും എന്നായിരുന്നു ഞാൻ സത്യത്തിൽ എൻ്റെ ഷോയിൽ പ്രതീക്ഷിച്ചത്, പക്ഷെ നിങ്ങൾ നായികയാണ് എനിക്ക് തന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിക്കോട്ടെ. ഈ എഡിറ്ററുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണമായിരുന്നു. പിന്നെ നിഷാദ് യൂസഫ് എന്ന് പറയുന്ന എഡിറ്റർ വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫ് കോഴ്സ് ഒരു ഡയറക്ടർ നല്ലൊരു എഡിറ്റർ ആയിരിക്കണം, എഡിറ്റർ നല്ലൊരു ഡയറക്ടർ, ഇതാണ് അതിന്റെ ബേസിക്. നമ്മൾ കാണുന്ന കാര്യം എഡിറ്റർ കാണണം, എഡിറ്റർ പറയുന്ന കാര്യം നമുക്ക് പരിധിവരെ നമ്മൾ കാണാത്തതും കൂടി എഡിറ്റർ കാണുകയാണെങ്കിൽ വളരെ രസമായിരിക്കും. ഒരു നല്ല നടനെയും നടിയെയും ഉണ്ടാക്കുന്ന എഡിറ്ററാണ് ഡയറക്ടറിനെ ഒരു പരിധിയുണ്ട്, അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഇതാണ് അയാളുടെ നല്ല മൊമെന്റ് എന്ന് കട്ട് ചെയ്ത് വെക്കാനുള്ള അതും എഡിറ്ററാണ്. അപ്പം നിഷാദ് ഈ വക സെൻസുകളൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പം ഇപ്പം സൗണ്ടിന്റെ സാധ്യതകൾ, ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് സൗണ്ട് അറിയാം, ഇവിടെ ഇങ്ങനെ സൗണ്ട് വർക്ക് ചെയ്യണം എന്നറിയാം, പക്ഷെ എഡിറ്റിന്റെ ഇടയിൽ ചില സൗണ്ടുകൾ കയറി വരും, ചില കട്ടുകൾക്ക് ഭീകരമായ സൗണ്ട് വരുമ്പോൾ അത് ഇമ്പാക്ട് കൂടും. ആ കട്ടുകൾ ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ നിഷാദ് ഭയങ്കരമായിട്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അതായത് ഇവിടെ ഇങ്ങനെ ഒരു ബീച്ചും കൂടി വന്നാൽ ആ എഡിറ്റിന്റെ ഇമ്പാക്ട് കൂടും. അപ്പം അങ്ങനെ ഇപ്പൊ കാറ്റൊക്കെ അടിക്കണോ എന്നൊക്കെ പറഞ്ഞ കട്ടൊക്കെ അടിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. കാരണം ഞാൻ നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്യാനും പല പല എഡിറ്റർമാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശബ്ദം മുന്നേ കണ്ട് എഡിറ്റ് ചെയ്യാം, ഓക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പം കാണാം, പക്ഷെ
അതിനും അപ്പുറത്തേക്കൊരു സൗണ്ടിന്റെ സാധ്യത കണ്ടെത്തുന്ന എഡിറ്റർ എനിക്കറിയില്ല. ഞാൻ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ കണ്ട നിഷാദ് അതിലൊക്കെ അഗ്രഗണ്യനാണ്. അപ്പം അത് നിഷാദ് കണ്ടതിന്റെ അപ്പുറത്തേക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു സൗണ്ട് ഡിസൈൻ ടീം ഉണ്ടായി, ജേക്സ് ഉണ്ടായി. അപ്പം നമ്മൾ കണ്ടതിനെ കോൺട്രിബ്യൂഷനും ഈ പറയുന്ന പോലെ ഒരു വളരെ ഇതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ ഷോയിലേക്ക് നായികയെ എന്ന് പറയുന്ന പോലെ കൊണ്ട തന്നിരിക്കുകയാണ്. വിനായകന്റെ വൈഫായിട്ട് പേരായിട്ടായിരുന്നു അഭിനയിച്ചത്. നോർമൽ ഒരു സിനിമയിലെ നായിക കോൺസെപ്റ്റ് അല്ല. അല്ല, വളരെ വേറൊരു തരത്തിലാണ്. ഇതൊന്നും ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അതുപോലെ വ്യത്യസ്തമാണ്. മറ്റേ കോശിയിലെ ക്യാരക്ടർ ആയാലും ആ പോലീസ് ഓഫീസർ ക്യാരക്ടർ ആയാലും ഒക്കെ ഈ പടത്തിലേക്ക് വിളിച്ചപ്പോ എന്തായിരുന്നു ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്തെത്തിയത്? ഇത് അയ്യപ്പനും കോശിയും കഴിഞ്ഞ ടൈമിലാണ് എന്നെ വിളിക്കുന്ന തരുൺ ചേട്ടൻ. അപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ പോയി മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി മീറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റോറി ലൈൻ പറയുന്നു എന്താ എൻ്റെ ക്യാരക്ടറെന്നും. വിനായകൻ ചേട്ടനാണ് ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത്. ജാനകി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒന്ന്, എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ജാനകി. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറ്റ ഡയലോഗ് ഇല്ലെന്ന് തരുൺ ചേട്ടൻ പറഞ്ഞായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ. കാരണം അത് ഭയങ്കര ഇമോഷണലി ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അവര് ജാനകി എന്ന് പറയുന്ന ആള് ഭയങ്കര വേഴ്സ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒരു വാക്കുപോലും ഇണ്ടാതെ ആ ഇമോഷൻ മൊത്തം പ്രേക്ഷകനിലെത്തിക്കണം, എക്സ്പ്രസ് ചെയ്യണം ഞാൻ. അപ്പൊ അത് എനിക്കും എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു, ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അവർക്കത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ആവും എന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പം അതിനകത്ത് കുറച്ച് സ്വന്തം ക്യാരക്ടർ ഉണ്ടോ? പൊതുവേ ഇപ്പൊ ഇവിടെ വന്നത് മുതൽ ഒരു ഇച്ചിരി ഇൻട്രോവേർട്ടഡ് ആയിട്ട് സംസാരമൊക്കെ കുറഞ്ഞ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് മിംഗിൾ ചെയ്യുന്ന ഒരാളല്ല, മിംഗിൾ ചെയ്യുന്ന ആളല്ല. ബട്ട് മിംഗിൾ ചെയ്യുമ്പോൾ ഞാൻ കംഫർട്ട് നോക്കിയിട്ട്, കംഫർട്ട് സോണിലാണ് എപ്പോഴും. ബട്ട് അങ്ങനെ മിണ്ടാതിരിക്കാറില്ല, എനിക്ക് എല്ലാ സ്പേസ് ആണെങ്കിലും ഞാൻ അവിടെ മിണ്ടും. ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയാണ് ശരിക്കും പറഞ്ഞാൽ മലയാള നോവലിലെ ഏറ്റവും ഏറ്റവും നല്ല ഉത്തമ ഒരു നോവൽ എന്നുള്ള രീതിയിൽ പറയും. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ജാവ ഒരു കുറ്റാന്വേഷണ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എന്ന അർത്ഥത്തിൽ മലയാളത്തിലെ പുതിയ ഒരു അതിന് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു. എങ്ങനെയായിരുന്നു തിയേറ്ററിൽ നിന്നുള്ള എക്സ്പീരിയൻസ്? അങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് പലയിടത്തും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എഴുതുന്ന പലരും അങ്ങനെ അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തു. അത് കാണുമ്പോൾ എന്തായിരുന്നു തോന്നി? ഞങ്ങൾ ഫസ്റ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രിവ്യൂസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മളൊരു സ്ക്രീനിൽ ഫുൾ ക്രൂ ആൻഡ് ടെക്നീഷ്യൻസ് ഫാമിലി മെമ്പേഴ്സായിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിവ്യൂ കാണുന്നത്. അപ്പം അന്ന് ആളുകൾ ചിരിക്കുന്നുണ്ട്, ഓക്കെ എൻജോയ് ചെയ്യുന്നു എല്ലാവർക്കും. കാരണം എല്ലാവർക്കും അറിയാം സബ്ജക്റ്റ് ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഈ സബ്ജക്റ്റ് പോകുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് കാണുന്നു, ചെറിയ ചെറിയ ചിരികൾ വരുന്നു, ചെറിയ ചെറിയ ക്ലാപ്സ് വരുന്നു. അപ്പം ഞാൻ അത് ചെയ്തു പാളിയോ. പടം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എഴുന്നേറ്റ് കയ്യടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനും അപ്പുറത്തൊക്കെ നമ്മൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത്. അത് ഫസ്റ്റ് പ്രിവ്യൂവിനത് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ക്രൂ ആയിട്ട് നേരെ ചുമ്മാ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് മറ്റു തിയേറ്ററിലേക്ക് പോയത്. മറ്റൊരു തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്ക് സാധാരണ നമ്മളുടെ ആരും ഇല്ല അവിടെ, വളരെ സാധാരണക്കാരുടെ കുറേ ആളുകൾ ഇരിക്കുന്നു. ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ജസ്റ്റ് കയറുന്നപ്പം ചില സീനുകളിലേക്ക് ആൾക്കാർ അങ്ങോട്ട് പൊട്ടി എണീറ്റ് നിന്ന് കൈയടിക്കുന്ന അത് അവിടെയാണ് അതാണ് തടിച്ചു മോനെ. അത് നമ്മള് പണം തുടങ്ങുന്ന ഫസ്റ്റ് സീൻ മുതൽ അതിലെ ചെറിയ ഡയലോഗ്സിന് ആളുകൾ വെച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് മാറി പല കാര്യങ്ങളൊന്നും ചില ഷോട്ടുകൾക്ക് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇവരുടെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. ചില സീനുകൾ ചില അതിൻ്റെ സൈബർ സെല്ലിൽ വന്ന ചില സീനുകൾ ആ സീനുകൾക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആവും ഇത്. പിന്നെ സെക്കൻഡ് ഹാഫിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് പറയുന്നു. അപ്പം അത് ആ മൊമെൻ്റാണ് മനസ്സിലാക്കുക, ഓക്കെ ഇത് നമ്മൾ കണക്ക് കൂട്ടിയതിൻ്റെ അപ്പുറമാണ് ഈ സിനിമ എന്ന് മനസ്സിലാകുന്നത്. അന്ന് റിലീസ് ചെയ്ത് 12-ാം തീയതി വൈകുന്നേരത്തെ ഒരു ഷോയിലാണ്. സൈബർ ക്രൈം ആണല്ലോ നമ്മുടെ സിനിമയുടെ വിഷയം. ക്രൈം ലോകത്ത് പിന്നെ ക്യാമറകൾ, സർവെലിയൻസ് ക്യാമറകളൊക്കെ വന്നതിന് ശേഷം ഡയറക്റ്റ് ക്രൈമുകൾ വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട് അവിടെ ഒരു ക്യാമറ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അത് നേരെ തിരിച്ചിപ്പോൾ സൈബർ വേൾഡിൽ ക്രൈം ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഒ ടി ടി നമ്പർ കൊണ്ട് ചിലപ്പം ഒരു ഒരു വീട് കുത്തി തുറന്നെടുക്കുന്നതിലും കൂടുതൽ ക്യാഷ് ഒരാൾക്ക് കൈവശപ്പെടുത്താൻ പറ്റിയേക്കും. അതിൻ്റെ അത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ച്
വളരെ വിശദമായിട്ട് അറിഞ്ഞാൽ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. എന്തായിരുന്നു അതിനു വേണ്ടി നടത്തിയ ഒരു സ്റ്റഡി? ഓൾമോസ്റ്റ് നമ്മൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പേപ്പറുകൾ ന്യൂസ് റിപ്പോർട്ടുകൾ ആദ്യം വായിക്കുക, ദെൻ അതിനുശേഷം സൈബർ സെല്ലിൽ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുക. അവർ കേസ് അന്വേഷണത്തിൻ്റെ രീതിയിൽ അവരുടെ പരാതികളുടെ ഫോർമേഷൻസ്, അവരുടെ കേസ്, അവർ എങ്ങനെയാണ് ഒരു പ്രതിനെ പിടിക്കാനായിട്ട് അവർ പ്രിപ്പയർ ആവുന്നതെന്ന് പറയുക, അവരുമായിട്ട് സംസാരിക്കുകയും നിരന്തരമായിട്ട് സംസാരിക്കുകയും ഈ പറയുന്ന സൈബർ സെല്ലിൽ പോയി രണ്ടു മൂന്ന് ദിവസം പോയിരിക്കുകയും ഒക്കെ ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ സൈബർ സെൽ വിങ്ങിൽ നിന്ന് ആരെങ്കിലും നമ്മളൊപ്പം സ്ഥിരമായി നമ്മളുടെ സംശയങ്ങൾ തീർക്കാൻ. അങ്ങനെ കൊച്ചി സൈബർ സെല്ലിൽ പ്രമോദ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ രണ്ടു മൂന്ന് പ്രാവശ്യം തന്നെ മീറ്റ് ചെയ്യും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് പറയണം കേട്ടോ ഈ സിനിമ ഇങ്ങനെ, അങ്ങനെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജേക്കബ് മാണി സാർ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഈ സിനിമ ഷൈൻ ടോമി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ജേക്കബ് മാണി. അപ്പൊ അത് അതിന്റെ റിയൽ ക്യാരക്ടറുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഓപ്പറേഷൻ വിങ്ങിന്റെ ഒരു ഓഫീസറായിരുന്നു. അപ്പൊ അദ്ദേഹം പല ഓപ്പറേഷൻസും ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഷൈനിന്റെ കേസിൽ നടക്കുന്ന ഓപ്പറേഷൻസിന്റെയൊക്കെ രീതികൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ അവിടെ ചെയ്യണം, അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നു ജേക്കബ് മാണി സാറും പ്രമോദ് സാറൊക്കെയാണ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. സൈബർ കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്നു. ഇപ്പം ഈ ടീമിൽ നിങ്ങളിൽ ആരെങ്കിലും ഈ സൈബർ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുണ്ടോ? ഈ നമ്മുടെ ഓപ്പറേഷൻ ഷൂട്ട് നടന്നുകൊടുക്കുന്ന സമയത്ത് ക്യാമറ ഡിപ്പാർട്ട്മെന്റിലുള്ള തമിഴ്നാട്ടിൽ നിന്നൊരു ചേട്ടനുണ്ട്. അപ്പൊ അവരുടെ ആദ്യം 5000 രൂപ പോയി, പിന്നെ 5000 രൂപ കൊടുക്കും. അത് സംഭവം വെച്ചാൽ ഗൂഗിൾ പേയുടെ കൂടെ പിന്നെ ഫേക്ക് ആയിട്ടുള്ള ആപ്പ്, ഗൂഗിൾ പേയുടെ, അത് ആലോചിച്ചോണ്ട് ഗൂഗിൾ പേയുടെ ഫേക്ക് ആയിട്ടുള്ള ആപ്പ്, ഗൂഗിളിനെ വരെയാണ് അവർ പറ്റിച്ചിരിക്കുകയാണ്. അതൊരിക്കലും ഞാൻ ഈ സ്ക്രിപ്റ്റ് ഓപ്പറേഷൻ ജാവയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പം ഒരു വാച്ച് വാങ്ങണം, ഇങ്ങനെ വീട്ടിലിങ്ങനെ വൈഫിനോട് പറയണം. അപ്പം ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയാലോ, ഫോസിനുള്ള വാച്ച് വാങ്ങിയാലോ എന്നൊക്കെ ഒരു ദിവസം നൈറ്റ് ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ അടുത്ത ദിവസം രാവിലെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം ഫോസിലിന്റെ വാച്ചുകളുടെ പരസ്യമാണ്. അത് ഈവൻ നമ്മുടെ ഫോൺ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിക്ക് 5 മണിക്ക് കണ്ടപ്പോ നേരെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ വാച്ച്, ഓ നമ്മള് നേരെ വന്നല്ലോ, 8 ഓർഡർ കൊടുത്തു. അപ്പം വളരെ കുറച്ച് എമൗണ്ടും കണ്ടു, 2500 രൂപ ഫോസിൽ വാച്ച് മണ്ടനായ ഞാൻ ഞാനത് ഓർഡർ ചെയ്തു. എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മറ്റേ ഫാസ്റ്റ് ട്രാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് ഒരു 3 വാച്ച് കൊണ്ട് തന്നു. ഒന്നിനും ബാറ്ററി ഇല്ല, ഒന്നും ഇല്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് നിന്റെ അബദ്ധം മനസ്സിലാവും. പക്ഷെ നമ്മളപ്പം തന്നെ നമ്പറൊക്കെ സെർച്ച് ചെയ്യാൻ സൈറ്റൊക്കെ നോക്കിയപ്പോ അതിന് നമ്പറില്ല, കംപ്ലീറ്റ്ലി റോങ് ആണ്. സംഭവിച്ചിട്ടുണ്ടല്ല സിനിമ എടുത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ആപ്പിൾ സിഡാർ വിനീഗർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടാബ്ലറ്റ് കിട്ടും 30 ദിവസത്തേക്ക് ഇതായിട്ട് 1000 രൂപയും കണ്ട. അത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്ന ഒരു ന്യൂട്രീഷൻ പൗഡർ, അതെന്താ വെച്ചാൽ എനിക്ക് തിരിച്ചയക്കാൻ പറ്റാത്ത വെച്ചാല് എനിക്ക് ആ ന്യൂട്രീഷൻ പൗഡർ ആവശ്യമാണ്. അതെന്ന് വെച്ചാൽ അവരും ഞാൻ വീണ്ടും ഈ ആപ്പിൾ വിനീഗർ ഓർഡർ ചെയ്യും, കാരണം എന്റെ ആവശ്യമാണ്. ഇപ്പം ജസ്റ്റ് നമ്മുടെ ഫോണിലേക്ക് ഒരു സ്പിന്നിങ് ഗെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പിൻ ചെയ്ത് നോക്കും, എന്തെങ്കിലും വരുമോ. അല്ല അതിപ്പം ഇതിൽ കാണുന്ന ഫേസ് ആപ്പുകള് പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ നമ്മളുടെ ഡാറ്റകള് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ആപ്പുകളൊന്നും യൂസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ, അല്ല അത് ഏതൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താലും ആദ്യം അലോ ആണ് ചോദിക്കുന്നത്, ഒന്നും അലോ ചെയ്തില്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുകയല്ലോ. അതെ, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരു പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ സൈബർ വേൾഡിൽ പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുകയും ബോഡി ഷെയ്മിങ് നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടതുമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഡയറക്റ്റ് അല്ല, ഞാൻ കുറച്ച് നാൾ മുന്നേ ഞാൻ അറിഞ്ഞത് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, അപ്പൊ അത് ലോക്ക്ഡ് ആണ് ആക്ച്വലി. അതിൽ ജോയിൻ ചെയ്താലേ നമുക്ക് അതിന്റെ അവര് എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോയിന്റ് ബൈ പോയിന്റ്, അത് എല്ലാം നമ്മൾ സമ്മതിച്ചാലേ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറ്റൂ. എനിക്ക് എന്റെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പം ഏതൊരു ഫ്രണ്ട് വഴി എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് കിട്ടി. അതിൽ ഞാനുണ്ട്, വേറെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ആക്ടേഴ്സ്. അവര് അതില്
അവർക്ക് ഇഷ്ടമുള്ളത് എഴുതിയേക്കുവാണ് ആക്ച്വലി. നമ്മളെ പേഴ്സണലി അറിയില്ല, നമ്മളെ യാതൊരു വിധത്തിലും നമ്മളെ അറിയില്ല. അപ്പൊ അവര് നമ്മളെ കുറിച്ച് ഓരോന്നും എഴുതിയിട്ടുണ്ട്, താഴെ നിറയെ കമന്റ്സ് വരുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. അല്ലാതെ ഇതിന്റെയൊക്കെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് എന്താ അതിന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അത് ഭയങ്കര മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണത്. അല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ചില ഫേസ്ബുക്കിലൊക്കെ വരുന്ന ചില ടൈറ്റിൽ കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ചെന്ന് നോക്കുമ്പോൾ ആ ടൈറ്റിലുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ന്യൂസുകൾ ഉണ്ടാവുക. അതിനകത്ത് അവരുടെ ഉദ്ദേശം എത്ര മാത്രമേ ഉള്ളൂ, അവരുടെ സൈറ്റിനകത്തോട്ട് ട്രാഫിക് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങൾ തെറി പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു പത്താൾ ഡെയിലി ആ സൈറ്റിനകത്തോട്ട് വരണം, അല്ലെങ്കിൽ ആ പേജിനകത്തോട്ട് വരണം. കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ആ പേജ് രൂപം മാറി മറ്റൊരു പേജായിട്ട് വരും. ഇതാണ് അതിന്റെ ഒരു രീതി. ഏതെങ്കിലും അഞ്ചാറ് ഡിസൈനുകളിൽ നിന്നും ഒരെണ്ണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോ, അതോ ശുംഗത്തിലെ ഒത്തിരി ഡിസൈനിൽ നിന്നും ഇഷ്ടപ്പെട്ടത് സ്വന്താക്കണോ? ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശുംഗ ജ്വല്ലറി. തരുൺ സിനിമയിലേക്ക് വന്ന വഴികൾ, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു കാര്യം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ. സാധാരണ ആരും വരുന്ന വഴി കൂടിയല്ല, ഞാൻ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയൊരു വഴിയായിരുന്നു. ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ വേണ്ടിട്ട് നടന്ന ആളാണ്. ഓഫ് കോഴ്സ് ഒരു 90% ആളുകളാണ് സിനിമയിൽ എത്തിപ്പെടുന്നത്. ഒരുപാട് ഓഡീഷൻസ് ഒക്കെ നടന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓഡീഷൻസ് ഒക്കെ വൻ പരാജയമായപ്പോഴത്തേക്കും ഇത് എങ്ങനെയെങ്കിലും ഇത് സിനിമയാണ്, നമ്മുടെ അതെ സിനിമ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് ഓഡീഷൻ പോയാൽ എനിക്ക് സിനിമ വേണ്ടാന്ന് നോക്കണം, സിനിമയ്ക്ക് ഒഴുകി പോകും. അപ്പൊ എങ്ങനെയെങ്കിലും സിനിമയിൽ ഹോൾ തൂങ്ങി കിടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുത്ത വഴിയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പം എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ടർമാരുടെ പോവുക, ഏതെങ്കിലും സ്ക്രിപ്റ്റ് ഓക്കെ ആക്കിക്കുക, അത് സിനിമയാകുക. പൈസ ഒന്നുമല്ല നമ്മുടെ ആവശ്യം, അത് സിനിമയാകുക. അങ്ങനെ സിനിമയാകുമ്പോൾ അതിനകത്തേക്കും റോള് ചോദിച്ചു വാങ്ങുക, റൈറ്റർ ആകുമ്പോൾ ചോദിച്ചു. പക്ഷെ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഷൈജു കിഴക്കിലേക്ക് എത്തിയതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ്. പക്ഷേ അതും നടക്കാൻ കുറേ താമസം വന്നു ഈ പറയുന്ന. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു, കിളങ്കൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതിനിടെ കല്യാണം കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് ഇത് പിന്നെയും പിന്നെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു സിനിമ. അപ്പോഴും പിന്നെ ചാടി പിടിക്കാൻ സംവിധാനം അല്ലാണ്ട് വേറെ വഴിയില്ല. രണ്ട് കൈ നീട്ടി രണ്ട് കാലം നീട്ടി കയറി ചാടി പിടിച്ചത് തൂങ്ങിക്കിടന്ന് അങ്ങനെയാണ് ഇതിനകത്തോട്ട് ഈ പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടത്തിയെടുക്കണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അതൊരു വലിയ ഘടകമാണ്, ഈ പടത്തിന്റെ വിജയത്തിന്റെ ഒരു അവകാശി കൂടിയാണ്. എസ്പെഷ്യലി നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വന്നു ചേരുന്നവരെല്ലാം നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് വന്ന് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങോട്ട് കാശ് തന്നിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൊഡ്യൂസറെ കുറിച്ച് അയാളെ കൺവിൻസ് ചെയ്തതിനെ കുറിച്ച് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്ന് നമുക്കൊരു ചെറിയ പടമായിട്ട് ചെയ്യാം എന്നും പറഞ്ഞാണ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എഴുതുന്നതിന് മുൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ എന്ത് എമൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനമാണ്. പക്ഷെ ഇത് എഴുതിക്കൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടെ ഒരുപാട് നൈറ്റ് സീക്വൻസുകൾ വന്നു, ഔട്ട്ഡോർ പോകേണ്ട തമിഴ്നാട്ടിലോട്ട് പോകേണ്ട സിറ്റുവേഷൻ വന്നു, അതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരവസ്ഥയൊന്നും മാറി. അപ്പോൾ പിന്നെ വേറൊരു പ്രൊഡക്ഷൻ്റെ സഹായം തേടേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വി സിനിമാസിൻ്റെ ഇൻ്റർനാഷണൽ എടുക്കൽ ചെല്ലുന്നത്. ചെല്ലുന്നു, ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അവർ പടം ചെയ്യാമെന്ന് പറയുന്നു. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് അത് പറ്റിച്ചാണോ ഇനി, കാരണം അവരുടെ മുന്നത്തെ പടം ചെയ്തിരിക്കുന്നത് മധുവാൽ സാറാണ്, പ്രസവയൻ ചെയ്തത്. മധുവാൽ സാർ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഫെസ്റ്റിവൽസിന് പോയി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വെൽ നോൺ ആയിട്ടുള്ള അങ്ങനെ പല പ്രൊഫൈലുകളാണ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ നോക്കിയാൽ വാസ്തവമാണ് അതിന് മുന്നേ ചെയ്തിരിക്കുന്നത്, അത് പത്മകുമാർ സാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവര് പിന്നെ ജോഷി സാറൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു ഫാമിലിയാണ് ഉദയ് സാറിൻ്റെ ഒക്കെ. അപ്പം എനിക്ക് ടെൻഷൻ കൂടി, ഇതിപ്പം ഓക്കെ ചെയ്യുകയും ചെയ്ത് കൈ കൊടുക്കുകയും ചെയ്ത് ഇനി വിളിച്ചിട്ട് പറ്റില്ലെന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ഉത്തരവാദിത്തത്തിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി, നമ്മൾ പറയുന്നതിൽ യാതൊരു മിസ്റ്റേക്കുകളും വരാൻ പാടില്ല എന്നുള്ളൊരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൗണ്ട് പ്ലേ സ്ക്രിപ്റ്റിൽ കളിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര കാലം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ എന്താണ് ഇത്ര വൈകിയത്? കാരണം ആ പടത്തിന്റെ ഒരു ക്യാമറ വർക്ക് കണ്ടു കഴിഞ്ഞാൽ
എവിടെയായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് മറ്റേ തിലകഞ്ചേട്ടൻ അടുത്ത് ചോദിക്കുന്ന പോലെ ചോദിച്ചേനെ. അത്രയും നന്നായിട്ട് തന്നെ അതിൻ്റെ നൈറ്റ് സീക്വൻസ് ആയാലും ആ ഷോട്ടുകൾ കൺസീവ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്തായിരുന്നു ആദ്യ വർക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമയിലേക്ക്? ഞാൻ ഫിലിം സ്കൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട്. പ്ലസ് ടു ആക്ച്വലി പൊട്ടിയ സമയത്ത് പൊട്ടി മീൻസ് പിന്നെ കമ്പാർട്ട്മെന്റ് എക്സാം മതി, 6 മാസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ബാക്കിയെല്ലാ ഫ്രണ്ട്സും കോളേജിലേക്ക് കയറി. അപ്പൊ എനിക്കതെങ്കിലും വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ന്യൂസ് ഉണ്ട് മറ്റേ ഒരു കൊല്ലം ഫിലിം സ്കൂൾ. അപ്പോൾ കൊല്ലം ഫിലിം സ്കൂൾ പോയി. അപ്പൊ ഫിലിം സ്കൂളിന്റെ ഒരു ഫൈനൽ പ്രൊജക്ട് ആയിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ സമയം ഞാൻ സിനിമാറ്റോഗ്രാഫറായിട്ട് ഇപ്പൊ ഞാനേലും ഈ പറയുന്ന സ്വിച്ച് ഓൺ കർമ്മം നടത്തി മംഗളത്തിലും അതിലൊക്കെ എന്റെ പേര് വന്നു. ഇവിടെ കേരളം ത്രൂ ഔട്ട് പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നു, കാര്യങ്ങൾ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. പക്ഷെ അത് പേരിൽ നിന്നുപോയി. അപ്പൊ അന്ന് സിനിമാറ്റോഗ്രാഫർ ആയിട്ടായിരുന്നു 18 വയസ്സിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ അത് നല്ല കാര്യമായിരുന്നു ഞാൻ പറയും, കാരണം അന്നത് ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തില്ലായിരുന്നു. കാരണം അതോടെ എന്റെ ലൈഫാണ് തീർന്നത്. പക്ഷെ അതിനുശേഷം അസിസ്റ്റന്റ് ആയി, അസോസിയേറ്റ് ആയി, അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ നിഖിൽ പ്രേം നാഷണൽ ആരപ്പറമ്പിലെ വേൾഡ് കപ്പിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ പരിചയപ്പെട്ടപ്പോ എന്റെ ഒരു ബിൻഡ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഫ്രണ്ട് ആണ് നിഖിൽ. അപ്പം അവരാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം പിന്നെ അത് ഒരു വർഷം എടുത്തായിരുന്നു അതിന്റെ ഒരു പീരീഡ്, ഒരു സ്ക്രിപ്റ്റിംഗ് പരിപാടി എല്ലാം. അപ്പൊ ആ ഡയറക്ടറുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ പടം ഓണായി. ഓണായ സമയത്ത് തന്നെ ആക്ച്വലി തെരഞ്ഞെടുപ്പ് വന്നിട്ട് കഥ പറയാനുണ്ട്. പിന്നെ ഞാൻ അതിനുശേഷം ലോക്ക്ഡൌൺ ആയി. ഈ പറഞ്ഞ മെയ് മാസം 2 പടവും റിലീസ് പ്ലാൻ ചെയ്ത് ലോക്ക്ഡൌൺ ആയി. അപ്പൊ പിന്നെ വീണ്ടും വിചാരിച്ചു ഓക്കെ തീർന്നു പരിപാടി. ഇനി ഒന്നും അറിയില്ലല്ലോ, കാരണം ലോക്ക്ഡൌൺ എല്ലാവർക്കും പറ്റിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ നോക്കുമ്പോഴേക്കും വൂൾഫ് എന്ന പടത്തിലേക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, ഷാജി സാർ ഡയറക്ടർ. അപ്പോ അതിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം അടി എന്ന് പറഞ്ഞ ദുൽഖർസമ പ്രൊഡക്ഷന്റെ അടി ഡയറക്ട് ചെയ്ത് ആ ഒരു പടത്തിലേക്ക് ഉണ്ടായി. അപ്പോഴേക്കാണ് ഇതിന്റെ റിലീസ് ആയിട്ട് ഇപ്പൊ ഇത് ഓപ്പറേഷൻ. 2021 നിങ്ങൾക്ക് വളരെ നല്ല ഒരു വർഷമാണല്ലേ. അങ്ങനെ ആവട്ടെ, തീർച്ചയായിട്ടും ഈ സിനിമയിൽ പെർഫോം ചെയ്തതിൽ ഇപ്പം ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, ക്യാരക്ടർ കാസ്റ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിരുന്നു. എസ്പെഷ്യലി ലുക്മാൻ, അങ്ങനെ ടൈൻ ടോം ചാക്കു ആയാലും ബാലു ഒക്കെ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ആക്ടിങ്. അതേപോലെ തന്നെ ഞാൻ നോക്കിയത് ഇർഷാദിനെ ആയിരുന്നു. ഇർഷാദിനെ നമ്മൾ പലപ്പോഴും പോലീസ് ഓഫീസറായിട്ടാണ് കണ്ടിട്ടുണ്ടാവുക. ആദ്യം മുതലേ പുള്ളി പോലീസ് ഓഫീസറാണ്. സത്യത്തിൽ ആ പോലീസ് ഓഫീസർ അയാളുടെ ജീവിതത്തിലായെങ്കിൽ അയാൾ ഇന്ന് DSP ആയിട്ട്. അത്രയും പോലീസ് ഓഫീസേഴ്സിന് ശരിക്കും ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ അയാൾക്ക് പിന്നെ ഇത് കൊടുക്കുമ്പോൾ ആ ലെവലിലേക്കാണ് അയാളുടെ ഒരു ലൈഫ് പോണത്. പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇർഷാദ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു. എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിംഗ് സംഭവിച്ചത്? ഇർഷാദിക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ഒരു നടനാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര വില്ലനായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളി ആ ശരീരവും രൂപവും കൊണ്ട് വെച്ച് അടുക്കാനൊക്കെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഭയങ്കര അമോനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ ഇർഷാദിക്കനെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചാണ്. ഇർഷാദിക്ക് എന്താണോ ഇർഷാദിക്ക് അതുപോലെ തന്നെ അമോനെ വളരെ ഒരു സിഗരറ്റ് കുലിക്കട എന്നൊക്കെ പറയണ അതേ വളരെ ലൈറ്റായിട്ട് ഭയങ്കര സ്നേഹം തോന്നുന്ന എന്നാൽ ദേഷ്യപ്പെടുന്ന സ്ഥലത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ വല്യേട്ടൻ അതാണ് ഇർഷാദിക്ക് അതിനെ ചെയ്തിട്ടുണ്ട്. ഇർഷാദിക്ക് എന്താണോ ഇർഷാദിക്കയുടെ അതിന്റെ ഒരു അംശമാണ്. ഇർഷാദിക്ക് ഈ പറയുന്ന കുറച്ച് സുന്ദരനൊക്കെ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ശരിക്കും ഇപ്പൊ റിട്ടയർ ചെയ്യണമെങ്കിൽ പുള്ളി DSP ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് പെൻഷൻ കിട്ടൂലെന്ന് മാത്രം അവസ്ഥയാണ്. എനിവേ, ഈ സിനിമ കാണുമ്പോൾ ഇത് ക്രൈമും ഇതൊക്കെ ആണെങ്കിലും യങ്സ്റ്റേഴ്സിന്റെ തൊഴിലില്ലായ്മേനെയൊക്കെ ഇതിനകത്ത് വളരെ ഡീപ്പായിട്ട് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. തരുൺ എത്രത്തോളം പൊളിറ്റിക്കലാണ്? ആക്ച്വലി പറയുന്ന സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്സ് വേണമെന്നുണ്ട്. വെറുതെ എന്തെങ്കിലും ആളുകളെ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും പോകാണ്ട് ചെയ്യുന്ന അതിപ്പോ നാളെ ഞാൻ ചെയ്താലും ഒക്കെ ആ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഈ സിനിമയിലുണ്ട്. അത് ത്രൂ ഔട്ട് സിനിമയുടെ ഫസ്റ്റ് സീൻ മുതൽ അവസാന സീൻ വരെ ആ രാഷ്ട്രീയത്തിലൂടെയാണ് ആ സിനിമ പോകുന്നത്. സൈബർ ക്രൈം എന്നൊക്കെ പറയുന്നത് അതിന് വെറും ഒരു പുറംമോടി മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത്. സിനിമയ്ക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം പൊളിറ്റിക്സ് എന്താണെന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അത് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് വന്നതിനിപ്പം ഇത് കാണിഞ്ഞു, സ്ത്രീ വിരുദ്ധനായ ഒരുപാടുണ്ട് ഈ സിനിമയിൽ നിന്ന്. ഒരിക്കലും ഇല്ല, നമ്മൾ ഈ സിനിമയിൽ കണ്ടവർക്കറിയായിരിക്കും സിനിമയിലെ ഏറ്റവും സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത് മേ ബി
ആ രീതിയിൽ അതിനെ കാണാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനത്ര ഇമ്പോർട്ടൻസ് വരാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും കുറ്റം ചെയ്യുന്നവനായിക്കോട്ടെ, കുറ്റം അന്വേഷിക്കണവനായിക്കോട്ടെ, എല്ലാവരുടെയും പ്രശ്നം തൊഴിലാണ്. അതാണ് ഈ സിനിമയിൽ ഇപ്പം പറയാം, എല്ലാവരുടെയും പരാതിയായിട്ട് വരുന്നവരായിക്കോട്ടെ, അവരുടെയും പ്രശ്നം തൊഴിലാണ്. അപ്പം തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, തൊഴിലിന് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മളുടെ തൊഴിലിന്റെ പ്രശ്നമായിട്ടാണ് സംവിധാനത്തിലായാലും സിനിമയിലെത്തിയത്. നമ്മള് ഞാൻ ഈ പറഞ്ഞ ബിടെക് കഴിഞ്ഞ ബിടെക് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ശതമാനം ആളുകൾ ഈ ബിടെക് ആക്ച്വലി സിനിമ പഠിപ്പിക്കുന്ന സെക്ഷൻ ആണോ? കാരണം ഒരുപാട് സിനിമാക്കാർ ബിടെക് ഉണ്ട്. ബിടെക് മാറിയിട്ട് കുറച്ച് എംടെക്കിലോട്ട് മാറിയിട്ടുണ്ട്. എംടെക്കിൽ നിന്ന് ബിടെക്കിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. നമ്മുടെ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, 15 വയസ്സിനും 25 വയസ്സിനും നമ്മുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിരിക്കും. ഡയലോഗ് ഉണ്ട് വിനൂപ്പ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരുപാട് ബിടെക്കുകാര് ബിടെക് ചെയ്തതിനു ശേഷം സിനിമയിലേക്ക് വരാനുള്ള കാരണം. കാരണം ഒരു 15 വയസ്സെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കാലഘട്ടം അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്ന കാലഘട്ടം, നമുക്ക് അറിയാൻ പാടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അതെ, ഒരുപാട് തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് എന്ത് ചെയ്യുന്നു, അമ്മമാരുടെ ഡ്രീം, അച്ഛന്റെ കൂട്ടുകാരന്റെ മകൻ എന്ത് ചെയ്യുന്നു എന്നുള്ളൊക്കെ ആലോചിച്ചാണ് പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിസിഷൻ എപ്പോഴും എടുക്കുന്നത് ഇവരാണ്. അപ്പൊ അതിന്റെ അപ്പൊ അത് ഒരിക്കലും അച്ഛനമ്മനും കുറ്റം പറയുന്നില്ല, അവർക്കും അങ്ങനെ ആകണമെന്നല്ല ആഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാഹചര്യം ഈ പറയുന്ന ആളുകളൊക്കെ അവരെ അവൻ പിന്നെ എപ്പോഴും അങ്ങനെയാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റില് നമ്മൾ പോകും ലൈഫ്. ബിടെക് ചിലപ്പോൾ ബിടെക്കിന് ചേർന്ന് ബാധി വഴി എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്ന അപ്പുറത്തേക്ക് നിർത്താൻ പോയി കഴിയുമ്പോൾ ഒരു പൈസ മുടക്കിയിട്ടുണ്ട്, അപ്പൊ അത് ബാധ്യതയാവുന്നു. അപ്പൊ അങ്ങനെ ഇതങ്ങോട്ട് തീർത്ത് വിടുന്നു. തീർത്ത് വിടുമ്പോഴത്തേക്കും പിന്നെ ബിടെക് കഴിഞ്ഞില്ലേ, അപ്പഴും ജോലിക്ക് കയറണ്ടേ. അപ്പൊ അങ്ങനെ ജോലിയുടെ പുറകെ പോകും. അപ്പോഴും ഒരു സൈഡിൽ ഇങ്ങനെ പാഷൻ ഇങ്ങനെ ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് 25 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അപ്പൊ ഞാനൊക്കെ 25 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് റിയലൈസ് ചെയ്ത് ഇതൊന്നും അല്ല എന്റെ മേഖല. ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു വേസ്റ്റ് മനുഷ്യനായിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് 26ാമത്തെ വയസ്സിലാണ് ഞാൻ തിരിച്ചത്. അപ്പം അത് തന്നെയാണ്. അപ്പം ഈ 15നും 25നും വയസ്സിനിടയിൽ പറ്റാവുന്ന അത്രയും ആളുകളെ കാണുക, പറ്റാവുന്ന അത്രയും പ്രണയിക്കുക, പറ്റാവുന്ന അത്രയും തേപ്പുകൾ വാങ്ങുക, പറ്റാവുന്ന അത്രയും കൂട്ടുകാരെ ഉണ്ടാക്കുക, മറ്റേ അതേ ഉള്ളൂ. ഇതൊന്നും ലൈഫിൽ ശാശ്വതമായ ബന്ധങ്ങളായിരിക്കില്ല. അതിന്റെയൊക്കെ അനുഭവം, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മുടെ സിനിമകളായിട്ട്. അതെ, സിനിമകളായിട്ട് മാറുന്നത്. ഈ ധന്യ ഈ പറയുന്ന പോലെ ഇപ്പം കോശി കഴിഞ്ഞിട്ട് ഇപ്പം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ഇതാണ്. ഇനി എന്താണ് പുതിയ സിനിമകൾ എന്തൊക്കെയാണ് ഇനി വരാനുള്ളത്, ചെയ്തത് ഏതെങ്കിലും? ഞാൻ ആണ്ടാൾ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു, ഇർഷാദിക്കയുടെ കൂടെ ഒക്കെയാണ്. ഗവിയിലായിരുന്നു അതിന്റെ ഷൂട്ട്. ഷെരീഫിക്കാണ് അതിന്റെ ഡയറക്ടർ. ഷെരീഫ് അതിൽ അബിജ, സാദിഖിക്ക, ഇർഷാദിക്ക, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ്. അപ്പൊ അതാണ് തൽക്കാലം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ. നമ്മുടെ സിനിമ ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ യൂണിഫോം ഇല്ലാത്ത പോലീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പോലീസുകാർ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തു? ഒരു സൈബർ സെല്ലിലുള്ള ഓരോ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കലൂര് ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് കലൂര് രാവിലെ വന്നപ്പോൾ ഒരു ജോഗിങ്ങിന് പോകുന്ന ഒരാള് എന്നെ ഒന്നും ഇവരെയൊക്കെ തിരിച്ചറിയുന്ന പോലെ തിരിച്ചറിയാൻ മാത്രമാണ്. അപ്പൊ എന്നെ വിളിച്ചത് നിങ്ങൾ തരുൺമൂർത്തി അല്ലേ? അതെ. ആ ഞാൻ ഓപ്പറേഷൻ ആണ്, ഞാൻ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എന്തെങ്കിലും അബദ്ധം കാണാൻ. ഭയങ്കര രസമായിട്ടുണ്ടോ? ഭയങ്കര കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരാ തന്നെ തന്നെ പ്രമോദ് സാറാണ്. ആ എനിക്കറിയാം, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് പരിപാടി, കൃത്യം ഞങ്ങൾ ചെയ്യുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് എന്നെ ഒരു വീഡിയോയിൽ ഒരാൾ സൈബർ ഡോമിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തന്നിരുന്നു, ചേട്ടാ ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിൽ പറഞ്ഞത്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലീസുകാർ വിളിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ഏറ്റവും റിയൽ ആയിട്ട് സൈബർ സെല്ല് കാണിച്ചിരുന്നു, പോലീസുകാരുടെ ലൈഫ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പം തമാശയായിട്ട് ചോദിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇത് പോലീസുകാരെ പറ്റിയുള്ള സിനിമയാണ്. നന്നായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാരുടെ ഇടി വരെ കിട്ടിയാണല്ലേ. പോലീസുകാരായിട്ട് എന്തെങ്കിലും ഉടക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വല്ല ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ പോലീസുകാരുടെ അടുത്ത്? പോലീസുകാരുടെ ഞാൻ ഹെൽമെറ്റ് വെക്കാണ്ട് വൈക്കം സർക്കിളിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു വണ്ടി പോലീസുകാർ ഇങ്ങനെ കൈ കാണിച്ച് ഞാനപ്പോൾ നിർത്തിയില്ല. അപ്പൊ ഞാൻ നമ്മൾ ഒന്നാണ് ഈ ബൈക്ക് ഓടിക്കുമ്പോൾ മിക്കവാറും തിരക്കഥകളൊക്കെ ആലോചിച്ചു. അപ്പൊ എങ്ങനെ ഞാനത് കണ്ടില്ല, പക്ഷെ വിത്തിൻ ഹാഫ് അവർ വീട്ടിൽ തിരക്കി വന്നു. അപ്പം വീട്ടിൽ തിരക്കി വന്ന് അവര് കാണിച്ചു എന്റെ വണ്ടിയുടെ
നമ്പർ ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം എന്നോട് പറഞ്ഞു ആർ സി ബുക്കും പരിപാടി എന്നിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മയുണ്ട്, വൈഫുണ്ട്, അപ്പം എല്ലാവരുടെ മുന്നിൽ പോയി. അപ്പം എല്ലാവരുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേ പോലീസുകാർക്ക് ഒരു പവർ കൂടുതലാണല്ലോ. അമ്മയച്ഛനാ സാറേ അവനറിയാണ്ടല്ലോ പോയായിരിക്കും പറഞ്ഞു. പക്ഷേ പോലീസുകാർ നേരെ വിളിച്ചോണ്ട് അപ്പം എന്നോട് വേറെ വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ രസമുള്ള എവിടെയാണ് വീട്, അപ്പം അങ്ങനെയാണ് മറ്റാണ് പറഞ്ഞാണ്. അപ്പം ഞാനിങ്ങനെ ഇന്ന അപ്പം നമ്മൾ പറയുമല്ലോ ആരെങ്കിലും ബന്ധമൊക്കെ പറയുമല്ലോ, അയ്യോ അവരുടെ ആളാണോ എന്നൊരു 100 ഫൈൻ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. രസമാണ് ഈ പോലീസുകാരുടെ രീതിയില് നമ്മളെ കാണുന്നത്. നമ്മള് ഒരു വലിയ ക്രൈം ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ അവരെ അവരെ ഹറാസ് ചെയ്യുമ്പോൾ മാത്രമേ അത് വേറൊരു റേഞ്ചിലേക്കൊക്കെ മാറി പോകുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ പോലീസിൽ? അതെ അതെ അതെ. ഉണ്ടാക്കും അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ. എന്തായാലും സിനിമ തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ പടം ഷൂട്ടിംഗ് തീരുന്നത് ലോക്ക്ഡൌണിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് തീർന്നതാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടിക്കാണില്ലേ ഈ പടം ഇനി എന്ത് എന്നുള്ള? അപ്പം എല്ലാടും പക്ഷേ ഏപ്രിലിൽ തുറക്കും, ലോക്ക്ഡൌൺ മാറും, അപ്പോഴത്തേക്കും റിലീസ് ചെയ്യാം. ഒക്ടോബറിൽ തുറക്കും, ഡിസംബറിൽ തുറക്കും, ദൃശ്യം വരും. അങ്ങനെ 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 കിടക്കുകയാണ്. മരക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും തുറക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുക്കല് സമാധാനിപ്പിക്കാനും പറയും നിനക്കും പ്രിയദർശനൊക്കെ ഒരേ അവസ്ഥയുടെ. അതെ അതെ അതെ. അപ്പൊ നിനക്ക് ടെൻഷൻ ആവണ്ടെന്ന് പറയാം. അപ്പൊ ആലോചിക്കും ശരിയാണ്. അപ്പൊ ഞാൻ എന്റെ പ്രൊഡ്യൂസർ എടുക്കാം. അപ്പൊ ഞാൻ ചേട്ടനും ആന്റണിപ്പം പരിപാടിയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ ഉപരിയായിട്ട് നമ്മള് മാനസികമായിട്ട് വീണ് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എത്രയോ നാളത്തെ എഫേർട്ട്. അപ്പം അത് വീഴാണ്ടിരിക്കാനുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വൺ ഫാമിലി. ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ഉണ്ട്. അത് നമ്മൾ അതൊന്നും അറിയിക്കാണ്ട് അവരുടെ വേറെ പല കാര്യങ്ങളായിട്ട് അവർ കൊണ്ടുപോകുന്നു. സെക്കൻഡറി പറയുന്ന ആർട്ടിസ്റ്റുകൾ, ഞാൻ പ്രൊഡക്ഷൻ ഉണ്ട്, എന്നാൽ അതിനെ കൂടുതലായിട്ട് ആർട്ടിസ്റ്റുകൾ ഇപ്പം ബിനു ചേട്ടൻ, ബിനു പപ്പു, ഇർഷാദ്, ഇവർ ടെക്നീഷ്യൻ, ഇവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ രണ്ടാം ലോകമായ യുദ്ധം നടക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. അതിനും അതിശക്തമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. അപ്പം അതെ അതെ. അപ്പം അത് നീ മനസ്സിൽ വെച്ചോ, നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല കണ്ടന്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നിനക്കുള്ളതാണ്. ആ ഡേക്ക് വേണ്ടി നീ സ്വപ്നം കാണുമെന്ന് പറഞ്ഞു. അത് ആയിരുന്നു രണ്ട് മാസമേ ഞാൻ വെറുതെ ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഡബിങ് തുടങ്ങി, പിന്നെ എഡിറ്റിംഗ് തുടങ്ങി, പിന്നെ എല്ലാ ദിവസവും നീണ്ട ഒരു മാരത്തോൺ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് പ്രൊഡക്ഷന് സമയം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. സംവിധായകനാണ് ഞാൻ. സംവിധായകൻ. ആ സമയത്ത് ഒ ടി ടി റിലീസുകൾ പെട്ടെന്ന് സാർവത്രികമായ ഒരു സമയമാണല്ലോ ഈ ലോക്ക്ഡൌൺ സമയത്ത്. അങ്ങനെ വല്ല ചിന്തയും വന്നിരുന്നു? പിന്നെ എനിക്ക് ഒ ടി ടി ഓഫറിനേക്കാൾ ഉപരിയായിട്ട് നാട്ടുകാരാണ് ഓഫർ വന്നിരുന്നത്. ഓ അത് ശരി. നാട്ടുകാർ പറഞ്ഞു ഒ ടി ടിയിൽ എങ്ങനെ കൊടുത്താൽ? ഓ അത് ശരി. ആളുകളേക്ക് എന്തായി ഒ ടി ടി കൊടുത്തൂടെ? ചുമ്മാ കടയിൽ പോകുമ്പോഴത്തേക്ക് മറ്റേ നെറ്റില് നെറ്റിലൊക്കെ ചെയ്യാലോ. അല്ല അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് പുറകെയുള്ള പെയിനും കാര്യങ്ങളും. അല്ല അത് നമുക്ക് തിയേറ്ററിൽ ആള് കണ്ടിറങ്ങുമ്പോ അവരുടെ ഫേസിൽ നിന്ന് കിട്ടുന്ന ആ എക്സ്പ്രഷൻ തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. അതെ. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇവൻ ഒ ടി ടി എന്നൊക്കെ ഓഫറുകൾ, ഓഫറല്ല ഇവൻ കോൾസ് വന്നിട്ടുണ്ട്. ഓഫറല്ല കോൾസ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴീ പറഞ്ഞ ഇതിന് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ചെറിയ ആർട്ടിസ്റ്റുകളാണ്, നടന്മാരാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെ വരച്ചിരിക്കുന്ന ഒരു തിയേറ്റർ രീതിയിലാണ്. അപ്പൊ അത് അത് ഫീൽ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ മൊബൈലിലൊന്നും കണ്ടാൽ അത് കിട്ടുകയല്ല. വായിക്ക് കൈയിടിയിട്ടുമായിരിക്കും, നിഷാന് കൈയിടിയിട്ടുമായിരിക്കും. പക്ഷെ ഞാനൊരു വൻ പരാജയമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മുതൽ തന്നെ വളരെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല, കാരണം അതിലിപ്പോ ഈ നേരത്തെ എഡിറ്റ് ചെയ്യുമ്പോ പുള്ളി ഉണ്ടാക്കിയ സൗണ്ട് എന്നൊക്കെ പറയുന്നത് ആ സൗണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. മനസ്സിലായില്ല, ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അത് ഇതാവും സിനിമയിലെ കഥാപാത്രങ്ങളായി അഭിനയിച്ച ആളുകളുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് അത് എത്രത്തോളം ഈ സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? ഇപ്പം നമ്മളിപ്പോൾ എല്ലാ സിനിമയും പറയും ആസ് എ ഫാമിലി എന്ന് പറയും. പക്ഷേ ഇത് നമുക്ക് ഇപ്പം ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടായ്മയായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തക്സ് അടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന, കളിയാക്കുന്ന കുറെ അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ആർക്കും ഇൻഫീരിറ്റി കോംപ്ലക്സുകളൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി പൊട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. പിന്നെ എല്ലാവർക്കും ഫയറാണ്, ഇതൊന്ന് പ്രൂവ് ചെയ്യണം. അല്ല അത് നിങ്ങളുടെ ഈ സിനിമ ഫസ്റ്റ് ഇത് കഴിഞ്ഞ് നിങ്ങൾ ആ തിയേറ്ററിൽ നിന്നിട്ട് ലൈവ് കണ്ടപ്പോൾ ഞാൻ എനിക്കത് ഫീൽ ചെയ്തതാണ്. കാരണം ഒരു സിനിമ മോഹമായിട്ട് നടക്കുന്ന ആള് തന്നെയാണ്. അപ്പോൾ
ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ടീമിന്റെ സിനിമ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ട് അവരുടെ ഒരു ലൈവിൽ വേറെ ആരുടെ ലൈവ് കണ്ടിട്ടും എനിക്ക് സത്യത്തിൽ ഇത്രയും ഫീൽ ചെയ്തില്ല. എന്റെ കണ്ണുകളൊക്കെ ശരിക്കും നിറഞ്ഞു വരുന്നത് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നതാണ്. കാരണം അതൊരു ഒരു ഡ്രീമാണ്, അത് അത് വിജയിച്ച് കാണുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ അനുഭവിച്ച പോലെ തന്നെ അവർ ചെയ്തു വെച്ചിരുന്ന പെർഫോമൻസ്, കൈയടി കിട്ടേണ്ട പെർഫോമൻസുകൾ കയ്യിലിരിക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ട്. വായി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്തു വരാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അവനുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിയ ദിവസമാണ്. എനിവേ തകർത്തു, സിനിമ കേരളം മുഴുവൻ തകർത്തു ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം 18-ാം തീയതി ജി സി സി കണ്ടസ്റ്റ് പോവുകയാണ്, 25-ാം തീയതി ഔട്ട്സൈഡ് ഇന്ത്യ റിലീസ് ആവുകയാണ്, അല്ല ഔട്ട്സൈഡ് കേരള റിലീസ് ആവുകയാണ്. അപ്പം ഓ മറ്റു പുതിയ കൺസെപ്റ്റുകളൊക്കെ ആയിട്ട് വീണ്ടും മലയാളത്തിനെ രസിപ്പിക്കണം. വീണ്ടും ഇതുപോലെ എല്ലാവരും ഇടയ്ക്ക് ജമേഷ് ഷോയിൽ പ്രത്യക്ഷപ്പെടണം സമയമുണ്ടെങ്കിൽ. നമുക്ക് തൽക്കാലം ഇന്നിവിടെ നിർത്താം. പക്ഷെ ധന്യ എന്തായാലും സ്റ്റുഡിയോയിൽ വന്നേ വെക്കൂ, ഒരു മേക്ക് ഓവർ ഫോട്ടോഷൂട്ടോടുകൂടി നമുക്ക് ധന്യയുടെ കൂടുതൽ വിശേഷങ്ങളും ഈ ഒക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാം. തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തും, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഷോ ഇവിടെ തീരുകയാണ്. ഇന്ന് നമ്മളുടെ അതിഥികളായിട്ടുണ്ടായിരുന്നത് തരുൺ മൂർത്തി, ഡയറക്ടർ തരുൺ മൂർത്തിയും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഫായ് സിദ്ദിഖും ആ സിനിമയിൽ തന്നെ അഭിനയിച്ച ധന്യ അനന്യയുമായിരുന്നു. നിങ്ങൾ അവരുടെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു, അവരുടെ കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. എന്തായാലും ഇതുപോലെ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ജമേഷ് ഷോ വീണ്ടും വരും. നിങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും അതല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജമേഷയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.